കേരളത്തിലെ നിലവിലുള്ള എല്ലാ മീഡിയകളും, അത് പത്രമായിക്കോട്ടെ, ചാനലായിക്കോട്ടെ, യൂട്യൂബുകളായിട്ട്, ന്യൂസ് പോർട്ടലായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഇവരാരും പറയാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ശ്രദ്ധാപൂർവ്വം കേൾക്കാൻ കഴിയും എന്നുള്ളവർ തുടർന്ന് കേൾക്കാം. നമ്മുടെ മാധ്യമങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്? ഈ രാജ്യത്തെ ജനങ്ങളുടെ ജീവനും സുരക്ഷയ്ക്കും സുരക്ഷാപൂർവമായ ജീവിതത്തിനും വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യണം, നീതിപൂർവം ചെയ്യാൻ സഹായിക്കണം, വാർത്തകൾ റിപ്പോർട്ട് ചെയ്യണം, അതല്ലേ? അവരുടെ മാധ്യമങ്ങളിലൂടെ എന്താണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്? ഇവിടുത്തെ രാഷ്ട്രീയക്കാർ, രാഷ്ട്രീയ പ്രവർത്തകർ എന്താണ് നിയമസഭയിലടക്കം ഇവിടെ എല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? ഇത് രണ്ട് കാര്യങ്ങളൊന്ന് അവലോകനം ചെയ്യണം നമ്മൾ. ആദ്യം പത്രക്കാരെ എടുക്കാം. പത്രങ്ങൾ ചെയ്യുന്നത് അവർക്ക് ആവശ്യമായ രീതിയിലുള്ള സെൻസേഷണൽ ന്യൂസുകൾ, അവരെ സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ന്യൂസുകൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ജനങ്ങൾക്ക് ഉപകാരമാണോ, ജനങ്ങളുടെ സാമ്പത്തികവും സാമൂഹികവും തൊഴിൽപരവുമായ അല്ലെങ്കിൽ സാംസ്കാരികവുമായ വളർച്ചയ്ക്ക് വിദ്യാഭ്യാസപരമായ വളർച്ചയ്ക്ക് ഉപകരിക്കുന്നതാണോ എന്നൊന്നും അവർ നോക്കാറില്ല. അവരുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ആവശ്യമായത് എന്തോ അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് പത്രങ്ങൾ ചെയ്യുന്നത്. എന്ത് തന്നെ ആയിരുന്നാലും ഏത് വാർത്തയോ നിങ്ങൾ എടുത്ത് നോക്കൂ, ഇതുതന്നെയാണ് രാഷ്ട്രീയക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷമായാലും അതേപോലെ ഭരണപക്ഷമായിരുന്നാലും എന്താണ് അവർ ചെയ്യുന്നത്? അവരെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ പാർട്ടി കാര്യങ്ങൾ, ഏതെങ്കിലും ഒരു പാർട്ടി നേതാവിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പോൾ PV അൻവറിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. PV അൻവറിനെ മിച്ചഭൂമിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് എല്ലായിടത്തും പ്രശ്നം. പത്രങ്ങളെ ചർച്ചയും അത് തന്നെ. പത്രങ്ങൾ നേരം വളർത്തി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ PV അൻവറിൻ്റെ മിച്ചഭൂമിയുടെ ചർച്ച. ഇതുകൊണ്ട് PV അൻവറിനും ഈ പത്രങ്ങൾക്കും അല്ലാതെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടോ? കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ട്. ഈ 3.5 കോടി ജനങ്ങളുടെ ഏതെങ്കിലും പ്രശ്നം PV അൻവറിൻ്റെ മിച്ചഭൂമിയായിട്ടുള്ള വിഷയം ചർച്ച ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഇവിടെ പ്രൈം ടൈമിൽ എന്തെങ്കിലും ചർച്ച ചെയ്യാൻ വേണം. കുറേ ആൾക്കാരെ വിളിച്ചിരുത്തിക്കൊണ്ട് ന്യൂസ് അവറുകൾ വ്യൂസ് ചവറുകളാക്കി ചെയ്യാൻ കുറച്ചുകൂടെ വേണം. അതാണ് അവരുടെ ഉദ്ദേശം. നമ്മുടെ നേതാക്കന്മാർക്കും അത് തന്നെ. അവർക്ക് അവരുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കുറ്റങ്ങളും കുറവുകളും അഴിമതി കഥകളും അത്തരം കാര്യങ്ങളെല്ലാം തീരുമാനമെടുക്കാനും അതിനു വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാനും മാത്രമേ അവർക്ക് സമയമുള്ളൂ. ഇതിനിടയിൽ ജനങ്ങളുടെ കാര്യം നോക്കാൻ ആർക്ക് സമയമല്ല. ജനങ്ങളുടെ കാര്യം ആരും സംസാരിക്കുന്നുമില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു ചാനൽ എടുത്ത് നോക്കൂ, ഏത് ചാനലിൻ്റെ ന്യൂസ് അവർ എടുത്തു കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു വ്യക്തിയെ കൊല്ലാനും അവനെ തിന്നാനും അവൻ്റെ പച്ചയിറച്ചി തിന്നാനും അല്ലാണ്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അങ്ങനെ എവിടെയും കാണാനില്ല. അത് ഞാൻ PV അൻവറിന് ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഷാജസ് കറി എന്നൊരു വ്യക്തിയായിരുന്നു കുറച്ചു മുമ്പ്. ഞാനും കുറേ അധികം വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാളെ പച്ചയിറച്ചി തിന്നുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യാറില്ല. തെറ്റെങ്കിൽ തെറ്റ് ഇന്നത് എന്ന് പറഞ്ഞു കൊടുക്കും, ശരിയാണെങ്കിൽ അത് അംഗീകരിക്കും. അത് അംഗീകരിക്കുകയാണ് ചെയ്യുക. അത് മറ്റുള്ളവർക്ക് ഒരു മാതൃക കേൾക്കാൻ കഴിയാത്ത എന്തെങ്കിലും ഉള്ള ഒരൊറ്റ വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. എൻ്റെ ചാനലിൽ തുടക്കം മുതൽ ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വീഡിയോ പോലും അങ്ങനെ ഉണ്ടാവില്ല. ആ രീതിയിലൊരു സാമൂഹ്യ പ്രതിബദ്ധത ഞാൻ ചെയ്തു വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇതിനകത്തിനും സംസാരിക്കാൻ പറ്റും. എൻ്റെ വിഷയങ്ങളും അതാണ്. ഞാൻ സംസാരിക്കുന്നത് ഇമോഷണൽ മാനേജ്മെൻറ്റും പേഴ്സണാലിറ്റി അനാലിസിസുമാണ്. ഇത് രണ്ടും വിദ്യാഭ്യാസ സിലബസിലില്ല, പഠിപ്പിക്കുന്നുമില്ല. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് ഇവിടെ ആത്മഹത്യകൾ പെരുകുന്നു, എന്തുകൊണ്ട് ഇവിടെ ക്രിമിനലുകൾ പെരുകുന്നു, എന്തുകൊണ്ട് ഇവിടെ മയക്കുമരുന്നുകൾ കച്ചവടം കൂടുന്നു, കുട്ടികളിലേക്ക് മയക്കുമരുന്ന് എത്തുന്നു എന്ന് കൃത്യമായി എത്രയോ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഇന്ന് കണ്ട ന്യൂസ് അവറുകൾ, ഇന്ന് കണ്ട ഏത് ചാനലായിക്കോട്ടെ, ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അതിലേതെങ്കിലും ഒരു വാർത്ത ഇവിടുത്തെ ജനങ്ങളുടെ, ഇപ്പോൾ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വേണ്ടി അവർ ചർച്ച നടത്തുക, 1 മണിക്കൂർ ചർച്ച നടത്തുക. അപ്പോൾ ഭയങ്കര വിലയാണ്. തക്കാളിക്ക് 100-120 വില ആയി കഴിഞ്ഞു ഒരു കിലോയ്ക്ക്. അത്രയധികം വിലക്കയറ്റം ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ഈ കാലത്ത് ഇതെങ്ങനെ നമുക്ക് പിടിച്ചു നിർത്താം? ഈ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് ക്രിയാത്മകമായ ഒരു ചർച്ച നടത്തിയിട്ട് ആ ചർച്ചയുടെ റിസൾട്ട് സർക്കാരിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ രീതിയിൽ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ വിലക്കയറ്റത്തിനെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയും എന്ന് സ്ഥാപിക്കുന്ന ഒരൊറ്റ ചർച്ച നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? എവിടെയെങ്കിലും ഒരൊറ്റ ചർച്ച കാണിച്ചു തരാൻ പറ്റൂല. പിന്നെ എന്ത് പത്രപ്രവർത്തനമാണ് അവർ ചെയ്യുന്നത്? നമ്മൾ മീഡിയയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പത്രം ജനാധിപത്യത്തിൻ്റെ 4-ാം തൂണാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ 4-ാം തൂണാകുന്നത് ഇതൊക്കെ ചെയ്യുമ്പോഴാണ്. ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും അതെ. ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ഈ ജനങ്ങളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങണം. ജനങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ചിന്തിച്ചു തുടങ്ങണം. അത് ഭരണകർത്താക്കളായാലും ശരി, അതേപോലെ പ്രതിപക്ഷമായാലും ശരി. ഈ പത്രമാധ്യമങ്ങളും ഈ സർക്കാരും ഈ പ്രതിപക്ഷവും, അതായത് രാഷ്ട്രീയ കക്ഷികളും മീഡിയകളും, ഇവർ രണ്ടുപേരും ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിച്ചല്ലാതെ ഈ നാട് രക്ഷപ്പെടില്ല. എന്നാൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് പ്രവർത്തിക്കുകയില്ല, ഇവർ ഒറ്റയ്ക്ക് പോലും നന്നായിട്ട് പ്രവർത്തിക്കില്ല. ഈ രണ്ട് കൂട്ടരുടെയും സാമ്പത്തികമായി അവരുടെയും അവരുടെ കുടുംബങ്ങളുടെയും സാമ്പത്തിക ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ സാമ്പത്തികമായി അവർക്ക്
എത്രത്തോളം വളരാൻ പറ്റും അത്രത്തോളം വളരാൻ വേണ്ടിയിട്ടുള്ള ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ.